ഗൈസ്, നമുക്ക് ബസ്സിനെ കൂടി വഴി ബോംബെക്ക് ഒന്ന് പോയാലോ? ഞാൻ അങ്ങനെ വീട്ടിലെ എക്സാം കഴിഞ്ഞിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കുറേ പറഞ്ഞു ബോംബെ പൊക്കോട്ടെ. അപ്പം മമ്മിയും പപ്പിയൊന്നും സമ്മതിച്ചില്ല. പിന്നെ പിന്നെ ഞാൻ കുറേ കുറേ പറഞ്ഞപ്പോൾ മമ്മീനെ ഇമോഷണലൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ മമ്മി സമ്മതിച്ചു, അങ്ങനെ പപ്പിയും സമ്മതിച്ചു. അപ്പം കഥ, എന്നെ സമ്മതിച്ചതിൻ്റെ കഥ ഒന്ന് ആദ്യം കേട്ടിട്ട് വരാം. എന്താണ് പപ്പ പറയാനുള്ള എന്നെ വിടുന്നതിന് കാരണം എന്താ? മമ്മിയുടെ സാമ്പത്തികം തന്നെ. മമ്മിയുടെ സാമ്പത്തികം, പപ്പയുടെ സാമ്പത്തികം അല്ലേ? മമ്മി പറഞ്ഞ വിചാരിച്ച കാര്യം നടത്തും. രണ്ടുപേരും സമ്മതിച്ചാലേ ഞാൻ പോകണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാ, നീ ഒരു പറഞ്ഞൊരു ഡയലോഗ് മാത്രം ഞാൻ സീരിയസ് ആക്കി എടുത്തത്. എന്താ? അയ്യോ മമ്മി, ഇനി ചേച്ചിയുടെ അടുത്ത് പോയി എനിക്ക് നിക്കാൻ പറ്റില്ല, അടുത്ത കൊല്ലം ഞാൻ ജോലിക്ക് പോയ വേറെ സ്ഥലത്താവും, ഇപ്പൊ ചിപ്പി വേറെ സ്ഥലത്ത്, ചേച്ചി വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുപോലെ നിക്കാൻ പറ്റില്ല. അപ്പൊ ശരിയാൻ തോന്നി എനിക്ക്. അപ്പൊ ഇനി ഇപ്പഴല്ലേ ഒരു ചാൻസ് ഉള്ളു, ഇനി അടുത്ത കൊല്ലം നിന്റെ പഠിപ്പ് കഴിയുമ്പോ നീ നിന്റെ പാട് നോക്കി പോവും, എല്ലാവരും ഓരോരുത്തർ പാട് നോക്കി, ഞങ്ങള് തന്നെയാവും വീണ്ടും. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇഷ്ടങ്ങള് നിറവേറ്റാന്നുള്ളതാണ് ഇപ്പൊ. ശരി, പതിനെട്ട് വയസ്സില് 18 വയസ്സില് പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി, ശരിയായിട്ട് ബോംബെക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മ കരച്ചിലായിരുന്നു, പോണ്ട പോണ്ട പോണ്ട, മോനെ കണ്ടില്ലെങ്കി അമ്മക്ക് ഉറക്കില്ലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബോക്ക് ക്യാൻസലാക്കി ടിക്കറ്റ് ക്യാൻസലാക്കണ്ട വന്നു, മനസ്സിലായ? അത് 18 വയസ്സുള്ളപ്പോ ജോലിക്ക് പോകാൻ വേണ്ടി വന്നിട്ട്. ഇല്ല, ഈ ജനറേഷൻ ഇപ്പൊ ടിക്കറ്റ് എടുക്കുക, അവരുടെ സ്ഥലത്തിന് പോവാന്ന് പറയാ, പേരാമ്പര് പറയുന്നു ഇല്ല. അപ്പൊ ഗൈസ്, ഇതാണ് എന്നെ വിടാനുള്ള കാരണം. അപ്പൊ നമുക്ക് ഇനി സോളോ ട്രിപ്പ് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോണത്. അപ്പൊ ഗൈസ്, ഞാൻ മമ്മീനെ പറ്റിച്ചതാണ്, ഞാൻ ചേച്ചിയുടെ അവിടേക്ക് വെറുതെ പോണതാണ്. ചേച്ചിനെ പോയി അടിയണം, പിച്ചണം, മാന്തണം അല്ലേ? വെറുതെ ചേച്ചിക്ക് അറിയില്ല ഗൈസ് ഞാൻ വരണത്. ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്, എനിക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് പോണ കാരണം കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പക്ഷെ ഞാൻ ഡിജി യാത്ര എന്ന് പറഞ്ഞ ആപ്പിൽ സൈനപ്പും ബോഡി പാസ്സൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം എനിക്ക് വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അപ്പം മമ്മിയും പപ്പയും ഇറങ്ങി, വേഗം ഇറക്കി, ഞാൻ ഉള്ളി പോവാണ്. ഉള്ളി പോയി, ഞാൻ ഇതുവരെ ഈ ടെർമിനലിൽ പോയിട്ടില്ല. അടിപൊളി ആണ്ട, ലൈറ്റിംഗ് എല്ലാം സൂപ്പറായി. എൻ്റെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു 30 മിനിറ്റ്സ് മോർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്തലോഞ്ചി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇത്തിരി ദൂരമായിരുന്നു. എന്നാലും ഞാൻ വേഗം എത്തലോഞ്ചി പോയി, ആക്സസ് കയറി. പിന്നെ ഞാൻ അവിടെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഫുള്ള് കൺഫ്യൂഷനായി ഏതെടുക്കണമെന്നൊക്കെ. അങ്ങനെ ഞാൻ എല്ലാത്തിനും കുറച്ച് കുറച്ചൊക്കെ പറ്റാവുന്നതൊക്കെ എടുത്തു, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതൊരു സ്വീറ്റാണ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ചിക്കൻ സാൻഡ്വിച്ച്, അത്ര ഇഷ്ടമായില്ല. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല, ചിക്കൻ ആയിരുന്നു. പിന്നെ പാസ്ത കഴിച്ചു, പിന്നെ ലൈവായിട്ട് ദോശ ചുട്ട് കൊടുക്കണമായിരുന്നു. അതെനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്യൂവായിരുന്നു അതിന്. അപ്പം ഞാൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് വേഗം എത്തലോഞ്ചിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഗേറ്റ് നമ്പർ 3 എത്തണ്ട്, ഇപ്പം നമ്മൾ 6 എത്തിയിട്ടുണ്ട്. എന്നോട് 7:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 4:15 ആവുമ്പോൾ ഇറങ്ങി എത്തും, എന്തായാലും എത്താറായിട്ടുണ്ട്. 4 കണ്ടു, ഇനി 3 കൂടി ഉള്ളു. ഞാൻ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നു ഗൈസ് എനിക്ക്. ഇപ്പോൾ ഞാൻ ചേച്ചീനെ സർപ്രൈസ് ആയിട്ടാണ് പോണത് ബോംബെക്ക്. ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ എത്താം, ഞാൻ ഓടാം. അപ്പം ഞാൻ ഗേറ്റ് നമ്പർ 3 അവിടെ എത്തിപ്പിന്നെ നല്ല ക്യൂ കണ്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവരും വേഗം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം കയറി ക്യൂവിൽ നിന്നു. നിന്നതിന് ശേഷമാണ് മനസ്സിലായത് കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നി കുറച്ച് നേരം കൂടി എയർത്ത് ലോഞ്ചിൽ നിൽക്കുമായിരുന്നു എന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഫ്രണ്ടിൽ തന്നെയായിരുന്നു സീറ്റ്, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അധികം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. അതിന് സീറ്റിൽ കയറി ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് നടന്നിട്ട് ചാർജ് ഉണ്ടായില്ല. അപ്പോൾ സർപ്രൈസ് കാര്യം ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ചാർജ് ഇട്ട് ഞാൻ. പിന്നെ ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഫോണൊക്കെ വെച്ച് സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉള്ള കാരണം എനിക്ക് നന്നായിട്ട് സിനിമ കാണാൻ പറ്റും. ഫോണിൽ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റ്
ഞാൻ വേറെ ഫ്ലൈറ്റിലൊന്നും ഈ ചാർജിങ് ബോർഡ് കണ്ടിട്ടില്ല, പിന്നെ ഇങ്ങനത്തെ സൂപ്പർ ലൈറ്റും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ശരിക്കും ഒരു സ്കൈയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകണ ഒരു ഫീൽ കിട്ടൂട്ടോ ശരിക്കും. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ലഗേജ് കാത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു മെസ്സേജ് വന്നു ചേട്ടൻ്റെ. ബാക്കിയുള്ള കഥ നിങ്ങൾ കേൾക്കും. ഇനി ഞാൻ എൻ്റെ ട്രാജഡി കഥ പറയാം ഗൈസ് നിങ്ങളോട്. ഗൈസ്, നമ്മളിപ്പോൾ മുംബൈയിലെത്തെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം ഫ്ലോപ്പായി പോയി ഗൈസ്. അപ്പോൾ ചേട്ടൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ കുറേ പ്ലാൻ ചെയ്തിരുന്നു, ഒക്കെ ഫ്ലോപ്പായി. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു സോളോ ട്രിപ്പാണ്. നമ്മൾ ചേച്ചീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്. ഞാൻ എൻ്റെ സെം എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ കുറേ നാൾ പറയണേ ചേച്ചിയുടെ അടുത്ത് പോകണം, രണ്ട് കൊല്ലമായി പോയിട്ടെന്നൊക്കെ. അപ്പോൾ മമ്മി പമ്മി സമ്മതിക്കുന്നുണ്ടായില്ല. പിന്നെ ഞാൻ അന്ന് എന്താ പറയുക, ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒക്കെ പൈസ കുറവാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തു. അപ്പോൾ കോട്ടയെന്നൊക്കെ കുറേ ചോദിച്ചപ്പോൾ ലാസ്റ്റ് മമ്മി സമ്മതിച്ചു. അങ്ങനെ പപ്പി സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അവരെ സമ്മതം രണ്ടുപേരുടെയും കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പോഴൊന്നും ഒരു ക്ലൂ പോലും ചേച്ചിക്കില്ല കേട്ടോ. അത് ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു വെച്ചു, പറയരുത്. അങ്ങനെ ഞാൻ ഇന്ന് 18-ാം തീയതിയാണ്, ജനുവരി 18-ാം തീയതി 16-ാം തീയതി ടിക്കറ്റ് എടുത്തു. 17-ാം തീയതി എക്സാം കഴിഞ്ഞു. 18-ാം തീയതി വൈകിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലൈറ്റ് ലേറ്റായി 3 hours. അപ്പം ഞാൻ ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എത്തി, എൻ്റെ ലഗേജൊക്കെ എടുത്തു. ഞാൻ കൊച്ചി വെച്ചിട്ട് അങ്ങനെ വ്ളോഗിംഗ് ഒന്നും എടുത്തില്ല, കാരണം ഞാൻ കുറച്ച് ലേറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ചേച്ചിയുടെ അവിടേക്ക് സർപ്രൈസ് ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പക്ഷേ മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മി പറയാം, അപ്പോൾ ചേട്ടൻ എനിക്ക് മെസ്സേജ്, ചേട്ടൻ അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കലില്ല, വിളിക്കാറുള്ളൂ കേട്ടോ, മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹായ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ എന്നെ തോന്നി എന്തോ ഒരു വിശപ്പുണ്ടെന്ന്. അപ്പം തന്നെ മമ്മീനെ വിളിച്ചു, മമ്മി പറഞ്ഞു നീ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാ, ചേട്ടൻ കണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് എല്ലാവരും വീഡിയോ കോൾ ചെയ്യാറുണ്ട്, എല്ലാ ചിപ്പിയും ചേച്ചിയും ഞാനും മമ്മിയും പപ്പയും എല്ലാമായിട്ട്. അപ്പം എന്നെ വീഡിയോ കോളിൽ കാണാത്ത കാരണമുണ്ട്. എന്നിട്ടാ ചേച്ചി ചോദിച്ചു അവൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ലൊക്കേഷൻ അറിയില്ലായിരുന്നു ചേച്ചിയുടെ അടുക്കി, സ്ഥലം ഇപ്പോൾ പേരൊക്കെ അറിയായിരുന്നു അന്തേരി എന്നൊക്കെ, പക്ഷേ ലൊക്കേഷൻ കയ്യിലുണ്ടായില്ല. അപ്പം മമ്മി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു അങ്കിൾ വരുന്നുണ്ട്, അപ്പോൾ ചേച്ചിയോട് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു അയച്ചു തരില്ല എന്തിനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി കണക്ട് ചെയ്ത് എന്നെയും കണ്ടില്ല, എൻ്റെ എക്സാമും കഴിഞ്ഞു എന്നറിയാം. പിന്നെ ചേച്ചി മമ്മി ഇന്ന് ചോദിച്ചു, ഇന്നലെ ചോദിച്ചു നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ചേച്ചി പറഞ്ഞു എനിക്ക് ചക്കുപ്പേരി തിന്നാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മിയുടെ അടുത്ത് ഇന്ന് കറി എന്താന്ന് വെച്ചപ്പോൾ മമ്മി പറഞ്ഞു ചക്കുപ്പേരിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓ എനിക്ക് തിന്നാൻ കൊതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു പേടിക്കണ്ട പാർസൽ കഴിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഞാനും ഇവിടെ ഉണ്ടെന്ന് ചേച്ചി വെറുതെ കസ്റ്റടിച്ചു. അങ്ങനെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു ചേട്ടൻ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടല്ലോ റീലെന്ന്, അതായത് ഞാൻ സ്റ്റോറി ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം മമ്മി അതിൽ വീണു. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല, ചേട്ടൻ ഓൾറെഡി പുറത്തുണ്ട്. അപ്പം പുറത്ത് പോയിട്ട് ചേട്ടനെ കാണാം. എൻ്റെ ഞാൻ കുറേ ഫ്ലൈറ്റിലിരുന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ സർപ്രൈസ് ചെയ്യണം, ഇങ്ങനെ സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ. ഇവിടുന്ന് തന്നെ ടാക്സിക്ക് വിളിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ച് എന്നെ ഫ്ലോപ്പാക്കി മമ്മി. അപ്പോൾ ഗൈസ് പോട്ടെ, അപ്പോൾ നമ്മളിങ്ങി ചേച്ചിനെയും ചേട്ടനെയും കാണാം. എനിവേ ഞാൻ 10 ദിവസം ഉണ്ടാവും ബോംബെയിൽ, സെം ബ്രേക്ക് ആക്കെ 4 ദിവസമുള്ളൂ. പിന്നെ നമ്മളൊരു 3 ദിവസം ബ്രേക്ക് എടുത്തു, ഫോണില് ലീവായി കോളേജിൽ. പിന്നെ 3 ദിവസം മുടക്കുന്നുണ്ട്, January 26th സാറ്റർഡേ സൺഡേ. അങ്ങനെ എല്ലാം കൂടി ഞാൻ 28-ാം തീയതിയാണ് തിരിച്ചു പോകണേ, 29-ാം തീയതി ക്ലാസ്സിൽ കയറണം, അങ്ങനെയുണ്ട് പ്ലാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ഞാൻ തന്നെ വന്നു ഗൈസ്. Bye. Blow up into smithereens and spew my tiny symphony all up and down the city. ഇപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഗേജ്. കുറച്ച് ലഗേജ് ഉണ്ട്, മമ്മിയുടെ കുറേ സാധനങ്ങൾ, എൻ്റെ ഡ്രസ്സ് ഒക്കെ ഭയങ്കര കുറച്ചുള്ളൂ. അപ്പൊ ചേട്ടൻ അവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ ഈ ട്രോളി ഇവിടെ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പെട്ടികളൊക്കെ ആയി സാഹസ്യം കാണിച്ച് അവിടേക്ക് പോവാണ്. ഓക്കെ, ഇന്നലെ രാത്രി എടുത്തിട്ടുള്ള ടിക്കറ്റ്.
പൈസ തരണവരുണ്ട്. എന്നാലും സർപ്രൈസ് ആയില്ലേ, ഞാൻ വരുന്ന വിചാരിച്ചില്ലല്ലോ. ഇല്ലല്ലോ, മമ്മി ഫ്ലോപ്പാക്കി വരണ്ടോ മനസ്സിലായത്, അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു. മമ്മിയുടെ മുഖം ഒന്ന് കാണിച്ചേ. പഴക്കത്തിന്റെ കവറിൽ എന്റെ ചെരുപ്പുണ്ട്. അപ്പോ മമ്മി ഒരു ദിവസം കൊണ്ട് ചേച്ചിയോടുള്ള സ്നേഹം കാണുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ. താറാവ്, പോർക്കിറച്ചി, പോർത്തിറച്ചി, പിന്നെ കുറെ ചിപ്സ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ വട്ടയപ്പം, കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സർപ്രൈസ്. ഞാൻ വരുന്ന വിചാരിച്ചിട്ടുണ്ടായില്ലല്ലോ ചേട്ടൻ. എനിക്ക് ലൊക്കേഷൻ ഇല്ലെങ്കിലും വരാൻ അറിയായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചത് എന്താ അറിയാം, ലൊക്കേഷൻ അറിയാൻ വേണ്ടി അപ്പൊ ചേട്ടന്റെ ബുദ്ധിയാണ് പിടിച്ചത്. ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടേ വന്നതാ, ഞാനൊന്നും ഇടില്ലാന്ന്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യുന്നു തോന്നുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയെന്നുള്ളത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഫോർ വാച്ചിങ്, ബൈ.